Yeah guys, Dinosaur Chase Indian Dinosaur ne vechi police kalanu kalikan povu and for level sambhavakkan povu and for January oru cheat code adichittu ivide 6000 vechittu oru tron bike spawn cheythu and it look beautiful. So innu itte eduthonde nere povuna engotta nu parna forest lot endha plan nu njan full varam. Plan 1 first the point njan nere ippo povuna forest il annittu forest il chennittu avade undavuna dinosaurs ine ekka round adichu adayith അവരെന്നെ ചേസ് ചെയ്യാൻ വരും. അവരാണ് ഫസ്റ്റ് പോലീസ്, ലൈക്ക് ഞാനാണ് കള്ളൻ, അവരെന്നെ പിടിക്കാൻ വരും. വെയിറ്റ്, വാട്ട്, താഴെ വീണ, ലൈക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല, പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, അവിടെ ഇടിച്ചിട്ട് താഴെ വീണു. സോ ഇതിപ്പോൾ ഒന്ന് എണീച്ച് നല്ല സ്ലോ മോഷനിൽ ലുക്കായിട്ട് എണീച്ച് വരുന്നുണ്ട്. ലൈക്ക് ഇത്ര സ്ലോ ആക്കേണ്ട ആവശ്യം എന്താ, കുറച്ച് സ്പീഡിലൊക്കെ ഇറങ്ങാം. ആൻഡ് ഇതിപ്പോൾ ഞാൻ എഴുതാൻ എണീച്ച് ആൻഡ് ഇവിടെ ഉണ്ടായിരുന്ന പെട്രോൾ പമ്പിൻ്റെ അടുത്ത് വേണ്ടി പെട്രോൾ പമ്പ് മിസൈലോട്ട് ഓടിക്കാൻ ഒരെണ്ണം പൊട്ടി, സെക്കൻഡ് ബൂം 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 എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യും? ആ ഓക്കെ, ബൈക്ക് സ്പോൺ ചെയ്യാം, എനിക്ക് നിലത്ത് വേണ ബൈക്ക് വേണ്ട, പുതിയ ബൈക്ക് സ്പോൺ ചെയ്യാം. 5000 അടിച്ചിട്ട് ഞാൻ പുതിയ ബൈക്ക് ഇവിടെ സ്പോൺ ചെയ്ത് ആൻഡ് ഇറ്റ്സ് ആർഎസ് 200. സോ ഇതെടുത്തോണ്ട് ഇപ്പോൾ പോകുന്ന അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകുന്ന ഇതൊക്കെ ഇതിപ്പോൾ കറണ്ട ബട്ടൺ വന്ന്, നേരത്തെ വന്നില്ലായിരുന്നു, ബട്ടൺ വന്നില്ലായിരുന്നു, ഇപ്പോൾ ബട്ടൺ കിട്ടി. ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ ഡൈനോസറിൻ്റെ അടുത്ത് ചേസ്. ഇത് വേറെ ലെവൽ ചേസ് ആയിരിക്കും. നേരത്തെ ഞാൻ ഇതിന് മുമ്പ് ആക്കി ചേസ് പോലെ ഒന്നും അല്ല, ഇനി മുമ്പ് ഞാൻ ചേസ് ഒന്നും ആക്കിയിട്ടില്ല. സ്റ്റിൽ ആദ്യമായിട്ടുണ്ടാക്കാൻ പോകുന്ന ചേസ് ദ ബെസ്റ്റ് ചേസ്. എന്തായാലും ആട്ടെ, എന്തായാലും ഞാനിപ്പോൾ നേരെ എത്തി ഇവിടെ പോലീസ് അല്ല ഫോറസ്റ്റിൻ്റെ മേളിലേക്ക്, സെൻറ്ററിലേക്ക് ഇങ്ങനെ ചാടി വരുന്നുണ്ട്. ക്യൂ ബ്രൂ, വാട്ട്, എത്ര ഹൈറ്റിൽ നിന്ന് താട്ടി വന്നിട്ട് ഡോ 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 ബ്രൂ വീണ് 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 ഡോ ഓ ഇല്ല ഇല്ല സേഫ് 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 ബ്രോ നോ നോ വാസ് ദാറ്റ്. ആൻഡ് ഈ പ്രാവശ്യം ഞാൻ ബുള്ളറ്റ് എടുത്തോണ്ട് ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഈ പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഇത് തന്നെ, നേരത്തെ ഞാൻ ഡെഡായി പോയി, അതുകൊണ്ട് ആദ്യം ഞാൻ ഫോറസ്റ്റിലോട്ട് വന്നിരിക്കുക. ഇനി ഫോറസ്റ്റിൽ ഡൈനോസറിനെ കണ്ടുപിടിക്കുന്നുള്ള ഒറ്റൊരു ടാസ്ക് എനിക്കുള്ളൂ. ഡൈനോസർ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഏത് കോർണറിലാണെങ്കിലും ഞാൻ ഇന്ന് കണ്ടുപിടിക്കും, കൊല്ലൂല. ലൈക്ക് അവരെന്നെ ചേസ് ചെയ്യാൻ വരണം, അതായത് ഒന്നല്ല ഒരു കുറേ എണ്ണം, 5 വരെ ഞാൻ സ്പോൺ ചെയ്യാൻ നിന്നിട്ട് ഇതിലേക്ക് കൂടി റൗണ്ട് അടിച്ചിരിക്കും. ഒരു അതെത്തി അതെത്തി ഡൈനോസർ എത്തി ഡൈനോസർ എത്തി സോനെ കുറച്ച് അടുത്തേലേ പോവാ. എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ചെറിയ ഏരിയയിൽ തന്നെ കറങ്ങിക്കൊണ്ട് നിൽക്കണം, ഇവർക്ക് എന്നെ പിടിക്കാൻ പറ്റരുത്. അത്രയും വലിയൊരു ഇമ്പോസിബിൾ ടാസ്ക്കാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ത്രില്ലിലും ചെറുതായിട്ട് പേടിച്ചിട്ട് ഇല്ല, സ്റ്റിൽ ഞാൻ പേടിക്കാൻ നോക്കാം. ഇതിപ്പോൾ എവിടെ ഡൈനോസർ? ഓക്കെ, ഇവിടെയുണ്ട്. ലൈക്ക് എനിക്ക് കാണുന്നില്ല, ഞാനിവിടെ ടേൺ അടിച്ചുകൊണ്ട് നിൽക്കുക, എനിക്ക് കാണാനേ കിട്ടുന്നില്ല, എൻ്റെ വാല് മാത്രം ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് ഓക്കെ, ഇതിപ്പോൾ വട്ടം അടിച്ചുകൊണ്ട് എൻ്റെ കാര്യമില്ല, സോ കുറച്ച് ഫ്രണ്ടിലോട്ട് ഓടിച്ചു പോവാം. ഇവിടെ നില കുറച്ചുകൂടെ പോയിട്ട് ഓക്കെ 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 ഇത് ഇതെന്ത് ഇതിന് കറക്റ്റ് തന്നെ തിരിഞ്ഞ് നല്ല വൃത്തിക്കൊന്നും തിരിഞ്ഞാൽ തന്നെ സിമ്പിളായിട്ട് കിട്ടും, ബട്ട് ഇത് തിരിയുന്നില്ല. ഇതിന് ബ്രെയിൻ കുറവാണ്. സാരമില്ല, ഡൈനോസറല്ല ഇതിപ്പോൾ. എന്തായാലും ഞാൻ നേരെ ദൂരോട്ട് പോയിട്ട് ഡൈനോസറിനെ ഡബിളാക്കാം. ഇത് ഒറ്റ ഒന്നല്ലേ, രണ്ടുപേര് വരുമ്പോൾ കുറച്ച് ബ്രെയിൻ കൂടി. ഇവിടെ ചെറിയ ഡൈനോസർ, വാട്ട്, ചെറിയ ഡൈനോസറിന് വരാൻ കിട്ടിയ ടൈം. ഓക്കെ, രണ്ട്, വാട്ട്, ആ ചെറിയ ഡൈനോസർ കുറച്ച് വിഷയമാട്ടോ, അതിന് നല്ല സ്പീഡുണ്ട്. ലൈക്ക് അത് തന്നെ പിടിച്ചു എൻ്റെ ലൈഫ് കുറച്ച് പോയി. ആൻഡ് വലിയൊരു പുതിയ ഡൈനോസർ അവിടെ വന്നിട്ടുണ്ട്. യോ ബ്രോ, പുതിയ ഡൈനോസർ, പഴയ ഡൈനോസർ ബാക്കിൽ, ഇത്രയും ഫ്രണ്ടിലെത്തിയോ, വാട്ട്. സോ ഇതിപ്പോൾ 2 ഡൈനോസർ ആയിട്ടുണ്ട്, ആൻഡ് ഒരു കുഞ്ഞ് ഡൈനോസർ ഉണ്ട്, ടോട്ടൽ 3 ഡൈനോസർ. ആൻഡ് ഇവരെ വെച്ച് ഇന്ന് വലിയൊരു ചേസ് നടക്കാൻ പോകുന്ന, ഒരു 3 vs 1 ചേസ്. ഇനിയും കൂടുമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ ഇനിയും കൂടും. ആൻഡ് ചെറിയ ഡൈനോസർ അവിടെ പോയി, അത് സർപ്രൈസ് ആയിട്ട് എവിടുന്നേലും വരുമായിരിക്കും, അതാണ് എനിക്ക് കുറച്ച് പേടി. ബട്ട് വിഷയമല്ല, ഇപ്പോൾ വിഷയമല്ല, ലൈക്ക് അത് സർപ്രൈസ് ആയിട്ട് എവിടുന്ന് വന്നാലും ഞാൻ സ്പീഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ ലൈഫ് കുറേ പോവും, ഡെഡാവാതിരുന്നാൽ മതി. എന്തായാലും ഇവിടെ വലിയ ഡൈനോസർ 2 ഇനി ഡൈനോസറിന് 1 കൂടിയും കൂട്ടാം, അതിന് കുറച്ച് ഫ്രണ്ടിലോട്ട്. ഓക്കെ, ഒരു ചെറിയ ഡൈനോസർ, അത് തന്നെ ആ സെയിം ഡൈനോസർ തന്നെ. ഇനി വലിയൊരു ഡൈനോസറിനെയാണ് വേണ്ടത്. ആൻഡ് ഇവ ടാഗ് ഒരു പുല്ലുണ്ട്, ഇത് ഇടിച്ചാൽ എന്തേലാവും, ഇല്ല ഒന്നാവില്ല, ഞാൻ വിചാരിച്ചാൽ പുല്ലിന് അടിച്ചാൽ എന്തേലാവും, ഒന്നാവത്തില്ല. ഇതിപ്പോൾ എവിടെ ഡൈനോസർ അവിടെ എനിക്ക് ഡബിളാക്കണം. സോ ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഡൈനോസർ ഇനിയും കൂടിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. എവിടെ ഡൈനോസർ അവിടെ? ഓക്കെ, 2 ബാക്കിലേ തന്നെ ഉണ്ട്, ഒരു കുഞ്ഞു ഡൈനോസറും ബാക്കിലേ ഉണ്ട് എന്നാണ് എൻ്റെ നിഗമനം. ബട്ട് ബാക്കിൽ ഉണ്ടായിരിക്കും. എനിക്ക് എന്തായാലും ഇപ്പോൾ വലിയൊരു ഡൈനോസറിനെ വേണ്ട. ഇതിപ്പോൾ 2 കുറച്ചുകൂടെ ഫ്രണ്ട്. ഓക്കെ, ബാബി, ചെറിയ ഡൈനോസർ ബാക്കിലേ തന്നെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ 3 പിടിക്കാൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ആൻഡ് ഇവിടെ ഞാൻ മരത്തിന് അറിയാണ്ടൊന്നും തട്ടിയാൽ തീർന്നേനെ, എന്തോ ഭാഗ്യത്തിന് തട്ടിയില്ല, അതുകൊണ്ട് ഇപ്പോൾ സേഫ് ആയിട്ട്. ഓ, ചെറിയ ഡൈനോസർ മിസ്സാവും, പ്രൊഫഷണൽ ഗെയിം പ്ലേയിലേ കാണിക്കുന്നത്. എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് ഓടിച്ചു പോകാം, കാരണം വലിയ ഡൈനോസർ ഇപ്പം അവിടെ ഒന്ന് പുതിയത് പ്രത്യക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് അത് പ്രത്യക്ഷപ്പെട്ടാൽ ഇപ്പം എനിക്ക് ഒരു പുതിയ ഡൈനോസറിനെ കാണാം. ആൻഡ് വേർ എവിടെ ഡൈനോസറിനെ കാണാൻ കിട്ടുന്നില്ലല്ലോ ബ്രോ.
രണ്ടെണ്ണം ബാഗിൽ തന്നെ ഉണ്ട്. ഒരു ഒരു വലിയ ഡൈനോസർ പുതിയത് വരേണ്ടത് ഇവിടെയാണ്. ഇത് ഇവിടെയുള്ള സ്ഥലത്ത് തന്നെ പുതിയ ഡൈനോസർ വരണ്ട. ബട്ട് ഇതുവരെ ഇത് ഇവിടെ കാണാൻ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇത് വരേണ്ട സമയം കഴിഞ്ഞു. ഒരു പുതിയ ഡൈനോസർ വരുന്നുണ്ട് ഇവിടെ വരേണ്ടത്. എന്തായാലും പ്രോബ്ലം ഇല്ല, ഒരു ഒന്നുകൂടെ ടേൺ ചെയ്ത് നോക്കാം. ലൈക്ക് വേറെ ഡൈനോസറിനെ കിട്ടിയാൽ ഓക്കെ ഓക്കെ ഓക്കെ. അതിൻ്റെ ഷാഡ ഷാഡ ഷാഡോ വലിയ ഡൈനോസർ ഇവിടെ അടുത്തെത്തിയാൽ ചെറിയ ഡൈനോസറും തന്നെ അടുത്തുണ്ട്. ഞാനിപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് അടിപൊളിയായിട്ട് ഇപ്പം എന്തെങ്കിലും മരത്തിനടിച്ച് കുറച്ച് സാഹസികം കാണിക്കാന്ന് വിചാരിച്ചാൽ നടക്കൂല. അതുകൊണ്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് തന്നെ പൊക്കോണ്ടിരിക്കാം. ഡൈനോസറിനെ പിടിക്കാൻ തന്നെ വരട്ടെ. കുറച്ചൊരു ചെയ്തി ഇട്ടെ, കുറച്ചൊരു ഹെവി. ഈ പ്രാവശ്യം ഗെയിം മാറി. ഈ പ്രാവശ്യം ഡൈനോസർ എന്നെ ചേസ് ചെയ്യല്ല, ഞാൻ ഡൈനോസറിനെ ചേസ് ചെയ്യ. ഡൈനോസർ ഹണ്ടിങ്ങിന്റെ വേയിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡൈനോസറിന് മൊത്തത്തിൽ കൊല്ലാൻ പോകാം. നേരത്തെ തന്നെ ചേസ് ചെയ്ത് പിടിച്ച് കൊന്നതല്ല, അതുകൊണ്ട് റിവെഞ്ച് എന്തായാലും എടുക്കണ്ടേ. സോ ഇന്നത്തെ വീഡിയോയിൽ ബാക്കി റിവെഞ്ച് ആണ്. ആൻഡ് റവഞ്ച് എടുക്കാൻ ഫസ്റ്റ് തന്നെ ബൈക്ക് സ്പോൺ ചെയ്തു. ബട്ട് എനിക്കിത് വേണ്ട. ഇപ്പോൾ ഇത് നേരത്തെ എടുത്ത ബൈക്കാണ്. സോ ഇവിടെ കാറാണ് അടുത്ത ചീറ്റ് കോഡ് അടിച്ചപ്പോൾ കിട്ടിയ. അതും എനിക്ക് വേണ്ട. അടുത്ത ടു അടിച്ചപ്പോൾ എനിക്ക് എന്താ വരുന്നത് നോക്കാം. എനിക്ക് എന്താ വരുന്നത്? ഓ ഓക്കെ, എ ടി വി ഓ എ ടി വിയുടെ സിസ്റ്റം എന്താ? എന്തോ ആയിട്ടെ. എന്തായാലും ഞാൻ ഇതെടുത്താണ് ഇപ്പോൾ ഫോറസ്റ്റിലോട്ട് പോകാൻ പോകുന്നത്. ആൻഡ് വെയിറ്റ്, ഇതെനിക്ക് അപ്പുറത്തോട്ട് ജമ്പ് ചെയ്യണം. ഇവിടോ ഞാൻ വിചാരിച്ചത് ജമ്പ് ചെയ്ത് പോകുന്നു. ബട്ട് വെയിറ്റ്, ഇത് ജമ്പായില്ല. സോ ഇതിപ്പോൾ എന്തായാലും ഇറങ്ങാം. ഇറങ്ങിയിട്ടിന് വേറെന്തെങ്കിലും ഒന്ന് സ്പോൺ ചെയ്യാം. കുറച്ചുകൂടി മെക്കാ ലെവലായിട്ടുള്ള എന്തെങ്കിലും സ്പോൺ ചെയ്യണം. ഓക്കെ, എനിക്കിപ്പോൾ ഒരു ഐഡിയ എന്താന്ന് പറഞ്ഞാൽ ഈ കാറൊക്കെ പൊട്ടിക്കണം. എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ലാഗ് അടിക്കുന്നു. ഞാൻ കുറേ സാധനം സ്പോൺ ചെയ്ത് വെച്ചിട്ട് കളറാക്കാൻ കുറച്ച് അധികം സ്പോൺ ചെയ്തുകൊണ്ട് ഫോൺ അത്തിക്കായിട്ട് ഹീറ്റ് ചെയ്യുന്നുണ്ട്, ലാഗ് അടിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇവിടെ 99 അടിച്ചിട്ട് ബുള്ളറ്റ് എടുത്തു. ഒരു ഓഫ് റോഡിങ് വലിയ ഡൈനോസർ ഹണ്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ബുള്ളറ്റ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബുള്ളറ്റ് ആണ് കേട്ടോ. ബാക്കി വെഹിക്കിളൊന്നും അത്ര പോരാ. ബുള്ളറ്റ് ആകുമ്പോൾ കുറച്ച് ഹിൽ ഓഫ് റോഡ് എല്ലാം നമുക്ക് ഡൈനോസറിനെ കൊല്ലാൻ വേണ്ടി യൂസ് ആവും. എന്തൊക്കെയോ യൂസ് ആവും. ബുള്ളറ്റ് എടുക്കാൻ എനിക്ക് എൻ്റെ ചീരിക്കോട് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാൻ ബുള്ളറ്റ് എടുത്തോണ്ടാണ് പോകുന്നത്. ഇത് ഇനി ഡൈനോസറിനെ കാണാൻ ആ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറണം. ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദൂരെ നിന്നിട്ട് വേണം ഡൈനോസറിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പ് ഇവിടെ വെള്ളം വരുന്നുണ്ട്. ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലേ പോകാൻ പോവാം. വെയിറ്റ്, ഫുള്ള് മുങ്ങിയില്ലേ? ആ സീനില്ല. എന്തായാലും ഫ്രണ്ടോട്ട് പോവാം. ഞാൻ പറഞ്ഞോണ്ടിരുന്നാലും ഇവിടെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നേരെ ഉള്ളിൽ കയറുന്ന ഡൈനോസറിൻ്റെ അടുത്തേക്കായിരിക്കില്ല. എന്നാൽ കുറച്ച് സ്ട്രെയിറ്റ് പോയിട്ടായിരിക്കും ഡൈനോസറിനെ കാണുക. ഡൈനോസറിനെ കാണുമ്പോൾ തന്നെ എനിക്ക് കൊല്ലണം. കൊല്ലാൻ പ്ലാൻ നമ്പർ 1, കുറേ ദൂരെ പോയിട്ട് നിന്നിട്ട് അവിടുന്ന് മിസൈൽ എടുക്കുക, അല്ല സ്നൈപ്പർ എടുക്കുക. സ്നൈപ്പർ എടുത്തിട്ട് ഒരു ഷൂട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് സെക്കൻഡ് ഷൂട്ട് സ്നൈപ്പർ എടുത്തിട്ട് വേണ്ട, മിസൈൽ എടുത്തിട്ട് നോക്കാം. മിസൈൽ എടുത്തിട്ട് സെക്കൻഡ് ഷൂട്ട്, അത് കഴിഞ്ഞ് തേർഡ് ഷൂട്ട്, ഫോർത്ത് ഷൂട്ട്, ഫിഫ്ത് ഷൂട്ട്, സിക്സ് ഷൂട്ടിൽ ഡെഡ്. സിമ്പിൾ. ആൻഡ് അതുപോലെ ഞാൻ ഇഷ്ടം പോലെ എന്നത്തെ കൊല്ലുന്നു. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ കൊല്ലുന്നതന്നെ ഒന്ന് എക്സ്ക്ലൂസീവ് ആയിട്ട് കാണിച്ചുതരാം. സോ ഇതിപ്പോൾ അവിടെ ഡൈനോസർ, ഡൈനോസറിനെ കാണാൻ കിട്ടാതെ ഏറ്റവും വലിയ പ്രോബ്ലം. ഞാൻ കുറേ സമയമായിരുന്നു തപ്പുന്നത്. നേരെ കയറി എൻട്രി ശരിയായില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഡൈനോസറിനെ ഇപ്രാവശ്യം കാണാൻ കിട്ടായിരുന്നു. ഞാൻ കുറച്ച് ഹെവി ആയിട്ട് ഈ മറ്റേ വ്യൂ എല്ലാം മാറ്റി ഓടിച്ചുകൊണ്ട് ഡൈനോസറിനെ ശ്രദ്ധിച്ചില്ല. അവിടെ അവിടെ ഓ ഓ കണ്ടു 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 എന്നെ കണ്ടു. സോ ഇപ്പം എന്നെ പിടിക്കാൻ വരികയാണ്. ഞാൻ അങ്ങോട്ട് ഓടിപ്പോവാണ്. ഓക്കെ, എൻ്റെ പ്ലാൻ അനുസരിച്ച് എന്നെ ഡൈനോസറിനെ കാണുമ്പോൾ ദൂരോട്ട് വേണം, ദൂരോട്ട് വേണം, ദൂരോട്ട് വേണം. എത്ര ദൂരോട്ട് വേണം? ലെഫ്റ്റിൽ വെയിറ്റ്. അത് എന്നെ ഒന്നുകൂടെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഞാൻ വിചാരിച്ച് ഇവിടെ എത്തുമ്പോൾ എന്നെ മറക്കുമെന്ന്. ലൈക്ക് ആ മറന്നാലേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും സ്നൈപ്പറിന്ന്. സ്നൈപ്പറിന് ഷൂട്ട് ചെയ്യുമ്പോൾ അത് ആദ്യം അറിയും. അപ്പോൾ അടുത്തോട്ട് ഒരു സ്ലോ മോക്ക്, അങ്ങനെയൊക്കെയാണ് പ്ലാൻ. എന്തായാലും പ്ലാൻ മൊത്തത്തിൽ ഞാൻ കാണിച്ചുതരാം. വെയിറ്റ് 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 വെയിറ്റ്, ആളെ ഡൈനോസർ അവിടെ നിൽക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. എന്നെ പ്ലാൻ മൊത്തം കറക്റ്റായിട്ട് പോയിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ സ്നൈപ്പറിലോട്ട് മാറി. പ്ലാൻ ഓപ്ഷൻ അല്ല, പ്ലാൻ ബി എടുത്തു. പ്ലാൻ ബി അല്ലല്ലോ, പ്ലാൻ എയുടെ കണ്ടിന്യൂഷൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്നൈപ്പർ ചൊന്ന് വെച്ചു. ബട്ട് അത് അറിഞ്ഞില്ല. ആൻഡ് വെയിറ്റ്, ഇത് പി ഒ വി മാറ്റിയപ്പോൾ ഇങ്ങനെയൊക്കെയോ. സ്നൈപ്പർ കയ്യിലിരിക്കുന്നു. ആൻഡ് എനിക്ക് ഇങ്ങനെ ചുട്ടി ചെരിഞ്ഞിരുന്ന് കാണുന്നു. ഇത് വേറെ ലെവൽ ലുക്കായിട്ടുണ്ട്. ലൈക്ക് പി സി ഗെയിംസിലൊക്കെ കാണുന്ന ഒരു വേറെ ലെവൽ ഐറ്റം ആണെന്ന് തോന്നുന്നു ഇത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഈ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മറ്റേതുപോലെയല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. ഓക്കെ, ഡൈനോസർ വരുന്നുണ്ട്. ഞാൻ ഒരു ഷൂട്ട് കൊടുത്തായിരുന്നു. ഡൈനോസർ ഇപ്പം അടുത്തോട്ട് തന്നെ വരുന്നുണ്ട്. ഞാൻ സ്ലോമോ ആക്കി മിസൈലോട്ട് സ്വിച്ച് ചെയ്തു. മിസൈൽ എടുത്തതും ഐ കാൻ ബിലീവ് ഇറ്റ്, ബിലീവ് ഇറ്റ്, ബിലീവ് ഇറ്റ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. സോ ഇതിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഈ മിസൈൽ വെച്ചിട്ട് ഫസ്റ്റത്തെ ഷൂട്ട് കൊടുത്തു. ആൻഡ് ആ 3 2 1 അവിടെ എത്ത്. ഇത്രയ്ക്ക് സ്ലോ മോഷനാണ് ഇന്ന് എത്തുന്നത് ഞാൻ അറിയില്ല. ഓക്കെ, അത് മിസ്സായി തോന്നുന്നു. ആ ബോഡി കൊണ്ടില്ലേ? ഓക്കെ, എന്തായാലും ഇത് കൊള്ളും, ഇത് മിസ്സാക്കാണ്ട് കൊള്ളും. ഓക്കെ, വെയിറ്റ്, വാട്ട്, എവിടെ കൊണ്ടു യാ. ഓക്കെ, ഒരെണ്ണം അപ്പൊ കൗണ്ടിൽ വന്നിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ഷൂട്ട് ഇപ്പൊ കൊടുത്തിട്ട് വെയിറ്റ് 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 ആ കൊണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, ഗണ് മാറ്റാം, ഗണ്ണ് മാറ്റാം. സെക്കൻഡ് ഷൂട്ട് കൊണ്ടാ വെയിറ്റ്, ഒരെണ്ണം കൂടി കൊടുത്താലോ. അപ്പൊ ഗണ്ണ് മാറ്റിയിട്ട് ഒരു സ്നൈപ്പർ വെച്ചിട്ട് ഒരെണ്ണം കൊടുക്കാൻ. സ്നൈപ്പറിലോട്ട് സ്ലോ മോഷനിൽ സ്വിച്ച് ആവുന്നു. ഓക്കെ, കുറച്ച് ഒന്ന് കൊണ്ടിട്ടുണ്ട്, ബ്ലഡ് കരച്ചായിരുന്നു. സോ ഇതിപ്പോ നേരെ ഗണ്ണിലോട്ട് മാറാം. ആൻഡ് ഇപ്പൊ ഞാൻ 3 മിസൈലും 1 സ്നൈപ്പറും വെച്ചിട്ടുണ്ട്. ആൻഡ് ഇനി 4-ാമത്തെ വെക്കുമ്പോ ഇത് ഡെഡ് ആവും. വാട്ട്,
What? Detail. Bro, not a down. Like, oh man. എന്നെ കൊന്നു. ലൈക്ക് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഫാസ്റ്റ് ആവുമെന്ന്. പാടെ അതെന്നെ എങ്ങനെ കൊന്നു? ലൈക്ക് ഞാൻ മൂന്ന് ബുള്ളറ്റ് വെച്ചു മിസൈൽ വെച്ചിട്ട്, നാല് ബുള്ളറ്റ് മിസൈൽ വെച്ചിട്ട്, ഒരു ബുള്ളറ്റ് സ്നൈപ്പർ വെച്ച് രണ്ടു ഫാസ്റ്റ്. സോ റിവഞ്ച് എടുക്കണം, റിവഞ്ച് എടുക്കാൻ ഞാൻ വീണ്ടും എത്തി. ഇതാ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക്. ഈ പ്രാവശ്യം വന്ന് വാതിലിനിടിച്ചു എന്ന് വെച്ചാൽ ഞാൻ ഡെഡ് ആവുന്നില്ല, കാരണം ഈ പ്രാവശ്യം ഫുൾ റിവഞ്ച് മൈൻഡിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് കൊന്നേ പറ്റൂ, ഒരു ഡൈനോസറിനല്ല, എനിക്കൊരു മൂന്ന് ഡൈനോസറിനെങ്കിലും ഇന്ന് കൊല്ലണം. മാക്സിമം എത്രയെങ്കിലും ഡൈനോസറിന് പറ്റുന്നത്ര കൊല്ലണം. ആൻഡ് പി ഒ വി മാറ്റി ഞാൻ ഇവിടെ സ്റ്റണ്ട് ചെയ്തുകൊണ്ട് ഓടിച്ചു പോകുന്നുണ്ട്. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഡൈനോസർ അവിടെ ഉണ്ടാവുന്നു. ഫുൾ ഓ, എനിക്ക് വ്യൂ ഭയങ്കര ഇഷ്ടം കേട്ടോ. ലൈക്ക് നേരത്തെ മിസൈൽ ഉപയോഗിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വ്യൂ വേറെ ലെവലായിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ഇതെടുത്തുകൊണ്ട് നേരെ ഡൈനോസറിനെ കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ. ഡൈനോസർ ആയിരുന്നു അത്, ഡൈനോസർ പിന്നെ പിടിച്ചതിന് എന്തോ ഭാഗ്യത്തിന് ഡൈനോസറിനെ പിടിച്ചില്ല. ഓക്കെ, ഇത് ഇപ്പൊ ഇതിനെ കൊല്ലുന്ന കുറച്ച് ശ്രദ്ധിച്ചു കൊല്ലണം. ലൈക്ക് ഫുൾ പ്ലാൻ ചെയ്തിട്ട്, അതായത് അവിടെ ഡൈനോസർ വന്നോണ്ടിട്ടുണ്ട്, ഞാനിപ്പോ എന്താ ചെയ്യുന്നത്? ഓക്കെ, ചെറിയ ഡൈനോസർ ഉള്ളൂ, ഒരു മിസൈൽ വെച്ച് വന്നാൽ ജെഡ്. സോ ഇതിപ്പോ ഇറങ്ങിയിട്ടൊന്ന് നല്ല വൃത്തിക്ക് പറഞ്ഞ് നല്ല പവറിൽ കൊടുക്കാം. ഇതിപ്പോ ഞാൻ ഒരു പവർ ഷോട്ട് കൊടുക്കാൻ പോവാ. അങ്ങനെ തന്നെ വേണം, എന്നെ നേരത്തെ റിവഞ്ച് എടുത്തതല്ലേ. ബട്ട് ഇത് ചെറുതായിരുന്നു, ഞാൻ ചെറുതിനോട് റിവഞ്ച് എടുക്കാൻ പാടില്ലായിരുന്നു. ബട്ട് എനിക്ക് വെളുതിനെ കിട്ടാത്തതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് റിവഞ്ച് തീർക്കണ്ടേ, അതുകൊണ്ട് അതിനെ കൊന്നാൽ. എന്തായാലും ഞാനിതിപ്പോ വേറെ വലിയ ഒരെണ്ണത്തെ കണ്ടുപിടിച്ച് എന്റെ ട്രാവൽ കണ്ടിന്യൂ ചെയ്യാൻ പോവാ. ഈ ഫോറസ്റ്റിനുള്ളിലെ എന്റെ സോളോ ട്രാവൽ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ട്രാവൽ വ്ളോഗ് ചെയ്യാം, ട്രാവൽ വ്ളോഗ്. ഓക്കെ, ഇതിപ്പോ ട്രാവൽ വ്ളോഗ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ രണ്ടു മൂന്ന് മരമുണ്ട്, ഇവിടെ കുറച്ച് ഡൈനോസറിന്റെ ഡൈനോസറിന്റെ ഒന്നും ഇല്ല, ഡൈനോസറിന്റെ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. ഇവിടെ ഡൈനോ പിന്നെ മരവും ഇലയും പിന്നെന്താ മലയുണ്ട്, മല. ഇതൊക്കെ മലയാണ്, പക്ഷെ മല കയറുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ വെയിറ്റ് 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 എവിടെ എവിടെ ഡൈനോസറിന്റെ സൗണ്ട് കേട്ടല്ലോ. ലൈക്ക് ഞാൻ വിചാരിച്ച ഡൈനോസറാണ്, ബട്ട് ഡൈനോസറിന്റെ സൗണ്ട് കേട്ടായിരുന്നു. ആൻഡ് അതിന് കാണാൻ കിട്ടുന്നില്ല. ലൈക്ക് എവിടെ ഇത്? കുറച്ച് കുറച്ച് ഫ്രണ്ടിലോട്ട് വിട്ടോക്ക, ഫ്രണ്ടിലോട്ട് വിട്ടോക, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വിട്ടോക. ഇത് എവിടെയും ഒരു ഡൈനോസറിന്റെ സൗണ്ട് കേട്ടോ. എനിക്ക് ഉറപ്പാണ് ഡൈനോസർ ഇവിടെ എവിടെയോ ഉണ്ട്. ലൈക്ക് എനിക്ക് അറിയാം ഉറപ്പായിട്ട്, എനിക്ക് ഉറപ്പായി ഇവിടെ ഉണ്ട്. വലിയ ഡൈനോസർ ആണോ ചെറുതാണോ ഡൗട്ട് ഉണ്ട്. ലൈക്ക് സൗണ്ട് കേട്ടിട്ട് വലിയതാണെന്ന് തോന്നുന്നത്, വലിയതാണെങ്കിൽ ഇന്ന് റിവഞ്ച് സക്സസ്ഫുള്ളി ഞാൻ ചെയ്തു. ബട്ട് ചെറുതാണെങ്കിൽ എനിക്കറിയില്ല, ചെറുതാണെങ്കിൽ ഇന്ന് ഒരു ചെറിയ ഡൈനോസറിലൊന്നല്ല കുറേ എണ്ണത്തെ കൊല്ലേണ്ടി വരും. എന്തായാലും നോക്കി നോക്കാം ചെറുതാണോ വലുതാണോ. ചെറുതിന് കുറച്ച് പവർ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ന്യൂ അപ്ഡേറ്റിൽ. മിസൈൽ വെച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ലൈക്ക് ഈ പ്രാവശ്യം ഇനി കണ്ടുകഴിഞ്ഞാൽ നോക്കാം, എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ നോക്കാം. ഏതെങ്കിലും ഡൈനോസറിനൊന്ന് കണ്ടാൽ മതി. അത് എത്ര സമയം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ ബുള്ളറ്റിൽ നിന്ന് എന്തെന്ന് പറഞ്ഞിട്ട് ഇത്രയും ഹിൽ ക്ലൈമ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയ ഡൈനോസറെ കിട്ടി. സോ ഇതിനെ പോകല്ല, ഇതിനെ പോകല്ല. ഓക്കെ, ചെറിയ ഡൈനോസറെ കിട്ടി. അറങ്ങ് 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 ബ്രോ അറങ്ങ്. സോ ഇതിപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാം. മിസൈൽ വെച്ച് ഓ ബ്രോ, മിസ് 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 കൊല്ലൊരു ഒറ്റ. ഓക്കെ ഡാഡ് കൊന്നു, ഞാൻ കൊന്നു. ഏ വെയിറ്റ്, എൻ്റെ ബൈക്ക് പൊട്ടി അതിൻ്റെ ഇടയ്ക്ക്. ഞാനിപ്പോൾ ഡെഡായി പോയാൻ എന്തോ ഭാഗ്യത്തിൽ എൻ്റെ എൻ്റെ ബൈക്ക് ഇവിടെ പൊട്ടിക്കൊണ്ടു. നോ വാട്ട് ബൈക്ക് ഓട്ടി. ഇനിയൊരു കാര്യം ചെയ്യാം, എന്തായാലും ബൈക്ക് ഓട്ടി ചെറിയ ഡൈനോസർ കൊന്ന എനിക്ക് വലിയ ഡൈനോസറിനെ കൊല്ലാൻ കിട്ടാൻ ചാൻസ് ഇല്ല. സോ ഇന്നത്തെ റിവഞ്ച് പിന്നെ കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ ഞാൻ മൊത്തം ചുറ്റും സ്റ്റിക്ക് പോകാൻ വിടുന്നത് എന്തിനാണെന്ന് അറിയോ? എന്തിനാന്ന് പറഞ്ഞു ഞാൻ സ്വയം ഡേറ്റ ആവാൻ പോവാ. ഓക്കെ, ആക്ടിവേറ്റ് ചെയ്യട്ടെ. ആൻഡ് ഇന്ന് വേറെ ലെവൽ എന്തായാലും ഞാൻ ഇയറിലായി കൊടുക്കും ഓരോന്നായിട്ട് പോട്ടുന്നു. സോ ഞാൻ പറഞ്ഞു പറഞ്ഞു പോകാം. എന്തായാലും സോ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടാകുന്നുള്ളൂ. ലാസ്റ്റ് ഡൈനോസറിന്റെ അടുത്ത് റിവഞ്ച് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയില്ല. സോ എന്തെടുത്തുള്ളൂ.